ഈ ആഘോഷ നിറവിനിടയിലും മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കുകയാണ് ആക്ഷേപഹാസ്യം അതിന്റെ എല്ലാ കരുത്തിലും മലയാളിക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ഒരു കവി കടന്നുപോയതിന്റെ രണ്ടാം വർഷമാണിന്ന് അദ്ദേഹത്തിന്റെ രണ്ടാം ഓർമ്മദിനം കവി ചമ്മനം ചാക്കോയുടെ രണ്ടാം ചരമ വാർഷിക ദിനമാണിന്ന് സാധാരണക്കാരുടെ പ്രിയപ്പെട്ട കവിയായിരുന്നു ചമ്മനം ആക്ഷേപഹാസ്യ കവിതകളിലൂടെ തീഷ്ണമായ സാമൂഹിക വിമർശനമാണ് ചമ്മനം ചാക്കോ അഴിച്ചുവിട്ടത് ഒരു ഓർമ്മ കുറിപ്പ് ആക്ഷേപഹാസ്യം കവിതയിലൂടെ ഇത്രമേൽ ശക്തിയുക്തം ആവിഷ്കരിച്ച മറ്റൊരു എഴുത്തുകാരൻ മലയാളത്തിൽ ഇല്ല തന്നെ എന്നും സാധാരണക്കാരുടെ കവിയായിരുന്നു ചെമ്മനം ചാക്കോ കുഞ്ചൻ നമ്പ്യാരുടെയും സഞ്ജയന്റെയും പിൻഗാമി എന്ന സ്ഥാനത്തിനു പരിപൂർണ യോഗ്യൻ അതീവ ലളിതമായ ഭാഷാശൈലി രൂക്ഷമായ സാമൂഹിക വിമർശനം അധികാരവർഗത്തിന്റെ ഗർവിനോട് വല്ലാതെ കലഹിച്ചുകൊണ്ടുള്ള രചനകൾ രണ്ടുനാളായി റോഡിലൊരു പട്ടി ചത്തു കിടക്കുന്നു കൊണ്ടുപോകാനാരുമില്ല കോർപ്പറേഷനിൽ വരുന്നവർ വരുന്നവർ മുക്കുപൊത്തി കടന്നുപോയി വരിഷ്ഠമാം നഗരത്തിൻ സ്ഥിതിവിശേഷം കോട്ടയം മുളക്കുളത്ത് ചെമ്മനം കുടുംബത്തിൽ വൈദികനായ യോഹന്നാൻ കത്തനാരുടെയും സാറയുടെയും മകനായി 1926 മാർച്ച് 7 ജനിച്ച ചെമ്മനം ചാക്കോ മലയാളത്തിന് സമ്മാനിച്ചത് 1000 ആക്ഷേപഹാസ്യ കവിതകൾ സർക്കാർ ജീവനക്കാരുടെ ഉത്തരവാദിത്വമില്ലായ്മ അതിനിശിതമായി വിമർശിച്ച് ചെമ്മനം ചാക്കോ എഴുതിയ ആളില്ല കസേരകൾ എന്ന കവിത ചെറിയ കോലാഹലമൊന്നുമല്ല സൃഷ്ടിച്ചത് കയ്യിലെ കാശും കൊടുത്തീ വിധം തേരാപ്പാര വയ്യനി കെജിസ് ഓഫീസ് കയറുവാൻ ഭഗവാനെ എന്ന വരികൾ അധികാരികളുടെ കണ്ണു തുറപ്പിക്കുക തന്നെ ചെയ്തത് ചരിത്രം മലയാള ഭാഷയിലും സാഹിത്യത്തിലും റാങ്കോടെ ഓണേഴ്സ് ബിരുദധാരി പ്രഗത്ഭനായ അധ്യാപകൻ കേരള സർവകലാശാലയിലെ കരുത്തനായ പ്രസിദ്ധീകരണ വിഭാഗം മേധാവി ചെമ്മനം ചാക്കോ അങ്ങനെ പലതുമായിരുന്നു മുക്കാൽ നൂറ്റാണ്ടോളം നീണ്ട കാവ്യസപര്യ നൂറുകണക്കിന് പുരസ്കാരങ്ങൾ ചെമ്മനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹാസ്യകവിയല്ല വിമർശന ഹാസ്യകവിയായിരുന്നു പ്രതിബദ്ധതയുടെ യഥാർത്ഥ ആൾരൂപം റിസർച്ച് ഡെസ്ക് 24 കുറച്ചധികം കാലം തിരുവനന്തപുരത്ത് ഒ എൻ വി ഗ്രൂപ്പ് സാറിൻ്റെ തൊട്ട അയൽവാസിയായിരുന്നു ചമ്മനം ചാക്കോ അപ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പലപ്പോഴും പോകാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കുറച്ച് കാലം കഴിയുമ്പോൾ അദ്ദേഹം എറണാകുളത്തേക്ക് താമസം മാറ്റി അവിടെ കുറേയധികം കാലം ജീവിച്ചു അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ബാക്കിയാക്കി അദ്ദേഹം കടന്നുപോയി ഈ അവസരത്തിൽ നമ്മൾ അദ്ദേഹത്തെ ഓർക്കുന്നു